വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ എങ്ങനെ ബോട്ടിൽ വരച്ചെടുക്കാം എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ബോട്ടിൽ ഇവിടെ ബേസ് കോട്ടൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൻ്റെ കളറായ ഫ്ലഷ്ടിൻ്റെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിൽ മുഴുവനായും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വരച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫേസ് എത്രത്തോളം ഉണ്ടോ അത്രയും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകാൻ വെക്കണം. പെയിൻറ്റ് ഡ്രൈ ആയതിനു ശേഷം വരക്കാനുള്ള ഇമേജ് യെല്ലോ കാർബൺ പേപ്പറോട് കൂടി ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ട്രേസ് ചെയ്യാൻ പോകുന്ന ഈ ഇമേജ് ഒറിജിനൽ ഇമേജ് അല്ല, ടൂൺ ആപ്പ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ഇമേജ് ട്രേസ് ചെയ്യുന്നതിനേക്കാളും ഔട്ട്ലൈൻ ഒക്കെ വളരെ ക്ലിയറായി കിട്ടും. ഇനി നമുക്ക് ഈ ഇമേജ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഇമേജ് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തന്നെ ഫേസിൻ്റെ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് ബാക്കി പാർട്ടൊക്കെ നമുക്ക് ഔട്ട്ലൈനിലൂടെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇമേജ് പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇമേജ് മുഴുവൻ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റൊക്കെ ഡ്രൈ ആയതിനു ശേഷം ബോട്ടിൽ ഇഷ്ടമുള്ള പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബോട്ടിൽ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ് ചെയ്ത ഇമേജിൽ ആകാതെ പെയിൻറ് ബോട്ടിൽ മുഴുവൻ അപ്ലൈ ചെയ്തെടുക്കാം. Thank you.
ഇപ്പോൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത പെയിൻ്റ് ഒക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കൂടി ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് എഴുതിയെടുക്കാം. ഇനി നമുക്ക് ബോട്ടിൽ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പ്ലെയിനായി കിടക്കുന്ന ഭാഗത്തൊക്കെ ഡോട്ട് ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. എല്ലാ പെയിൻറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം, പെയിൻറ്റ് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ഒരു കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വാർണിഷൊക്കെ അടിച്ച് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ലാസ്റ്റ് വർക്കായ റിബൺ കെട്ടിക്കൊടുക്കാം. ഞാൻ ബോട്ടിലിന് മാച്ച് ചെയ്യുന്ന റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഒരു ബോ ആക്കി മുകൾ ഭാഗത്തും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.